അവരുടെ ഉപബോധ മനസ്സിലതുണ്ട്. ടിപ്പുയുടെ ക്രൂരത, ടിപ്പു എന്ന പേരുള്ള ഒരൊറ്റ കുട്ടി ഒരു മുസ്ലിം വീടുകളിലും വളരുന്നില്ല. ഇത്രയും മഹാനായത് ആയെങ്കിൽ എന്തുകൊണ്ട് പക്ഷെ ആയിരക്കണക്കിന് വീടുകളിൽ, ഹിന്ദു വീടുകളിൽ വളരുന്ന പട്ടിക്ക് ടിപ്പു എന്ന് പേരിട്ടിട്ടുണ്ട്? എന്തുകൊണ്ട് കുട്ടിക്ക് ടിപ്പു എന്ന് പേരിടുന്നില്ല? അരങ്ങസേബ് എന്ന് എന്തുകൊണ്ട് പേരിടുന്നില്ല? ഷാജഹാനുണ്ട്, ഹുമയൂണുണ്ട്, ബാബറും അരങ്കസേബും ഇല്ല. എന്തുകൊണ്ടില്ല? അക്ബറുണ്ട്, എന്തുകൊണ്ട് അരങ്കസേബ് ഇല്ല? വളരെ വ്യക്തമാണ്. എന്താണ് അരങ്കസേബ് ചെയ്തത്, എന്താണ് ബാബർ ചെയ്തത് എന്നത്? തലമുറ തലമുറയായി കർണ കർണികയ കൈമാറി വന്ന മുസ്ലിമിന്റെ ഉപബോധ മനസ്സിൽ പോലും അതിക്രൂരന്മാരായി ഹിന്ദുക്കൾക്കെതിരായി ജസിയ ഉൾപ്പെടെ ചുമത്തിയിട്ട് കഷ്ടപ്പെടുത്തിയ ഭരണാധികാരികളാണ്. ആയിരക്കണക്കിന് ആളുകളെ ചിത്രവധം ചെയ്ത, സഹോദരിമാരെ മാനഭംഗം ചെയ്ത, കഷ്ടപ്പെടുത്തിയ ഭരണാധികാരികളാണ് അവരെന്ന് ബോധവർക്കുണ്ട്. ആ പരമ്പരയിലെ ചിലരെ തെരഞ്ഞുപിടിച്ച് ആരാധിക്കുമ്പോൾ, പേരിടുമ്പോൾ മറ്റുള്ളവരെ അതിടുന്നില്ല. മുസ്ലിങ്ങൾ പോലും പൂർവികാലത്ത് അങ്ങനെ ചെയ്യുന്നു. രണ്ട് പോയിന്റ്സ്. ഒന്ന് അയാൾ പറഞ്ഞു, ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ വർഗീയവാദിയായിരുന്നു എന്നുള്ളത് ശരിയാണ്. നിങ്ങളാരും വർഗീയവാദികളല്ല, നിങ്ങൾക്ക് വർഗീയവാദത്തോട് യോജിപ്പില്ല, നിങ്ങളെ പിതാക്കളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ടിപ്പു അങ്ങനെ ആയിരുന്നില്ല. അതിന് തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞത്, ടിപ്പു എന്ന് പറയുന്ന മനുഷ്യൻ നല്ലവനായിരുന്നുവെങ്കിൽ, മുസ്ലിങ്ങളുടെ ഒരു പൊതു സ്വഭാവം, നല്ല മനുഷ്യന്മാരെ പേരവരെല്ലാവരും സ്വീകരിക്കും. ഞാൻ ഒരു പ്രദേശത്തും ടിപ്പു എന്ന് പേരുള്ള ഒരു മുസ്ലിമിനെ കണ്ടിട്ടില്ല. ഇത്ര നല്ല പോരാളിയായിട്ടും ഇത്ര നല്ല ധീരനായി ചരിത്രം പറഞ്ഞിട്ടും എന്തുകൊണ്ട് ടിപ്പുവിന്റെ പേര് ഒറ്റ മുസ്ലിം ഉപയോഗിക്കുന്നില്ല? അതിന്റെ കാരണം എനിക്ക് മനസ്സിലായത്, ടിപ്പു നല്ലവനായിരുന്നില്ല എന്ന് നിങ്ങളെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. നോക്കി ഇങ്ങനെ നിൽക്കണം ആൾക്കാർ, ഒന്നും ഉണ്ടല്ല. ഞാൻ ഇങ്ങനെ അന്തം വിടുക, എനിക്ക് അവസരമില്ല, ഞാൻ ഇരിക്കണം. പിന്നെ അയാൾ പറഞ്ഞു, അതുപോലെ തന്നെ ബാബർ ഇന്ത്യയിലെ ഏറ്റവും ക്രൂര ഭരണാധികാരിയാണ്. അയാൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പള്ളി പൊളിച്ചു, ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ബാബർ എന്ന പേര് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. എന്തേ, നിങ്ങൾ ആ പേരിനെ ഇഷ്ടപ്പെടുന്നില്ല? ബാബറുടെ പേര് ആരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ബാബർ നല്ലവനല്ല എന്നതിന് നിങ്ങളെക്കാൾ വലിയ തെളിവെന്താ? ഞാൻ ഇങ്ങനെ ആലോചിച്ചു, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഉണ്ട്, അവരൊക്കെ എന്നെ നോക്കി നിൽക്കാൻ മറുപടി പറയാൻ ഒരിത്തിനും എഴുന്നേൽക്കുന്നില്ല. ഇയാളാണെങ്കിലോ പ്രസംഗം കഴിഞ്ഞ് ഉടനെ സ്ഥലം വിട്ടു. പിന്നെ അതുകൊണ്ടില്ല, എന്നെ വിളിച്ചു. എന്റെ അവസരത്തിലല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ മോഡറേറ്റർ ഇടപെട്ടോ? മോഡറേറ്റർ പോലും എന്റെ പ്രാന്തം വിട്ടിരിക്കുക. സത്യത്തിൽ ഇയാൾ ആ സദസ്സിനെ വഞ്ചിക്കുക ചെയ്തു. എന്താ കാരണം? ഒന്ന്, ബാബർ എന്ന് പറയുന്ന പേര് ഈ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള പ്രശ്നം, ബാബർ പേരല്ല, ഒരാളെ കുടുംബ പേര് ദുന്യാവിലുള്ള മനുഷ്യന്മാരോട് ഉപയോഗിക്കൂല. ബാബറ പേര് ബാബറല്ല, ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ബാദ്ഷാന. ലഹീറുദ്ദീൻ ആ പേര്, ബാപ്പട്ട പേരതാ. ചരിത്രത്തിലൊക്കെ ലഹീറുദ്ദീന, ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ബാദ്ഷാ, മലയാളത്തിൽ വായിച്ചാൽ സഹീറുദ്ദീൻ എന്ന് പറയാം. ആ പേര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബാബർ എന്നുള്ളൊരു കുടുംബ പേര്, ഒരു കുടുംബ പേര് ദുന്യ, ബാബറെ കുടുംബക്കാരൊന്നുമില്ല, അവ പേരുമില്ല. ടിപ്പുവിന്റെ പേര് ടിപ്പു അല്ല, ഹൈദരലിയുടെ മകൻ ഫത്തഹലിയാണത്. ഫത്തഹലി, ഫത്തഹലി എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കുന്നത്, ടിപ്പു എന്നുള്ളത് ഓമനപ്പേരാ. ഒരു ഓമനപ്പേര് ഒരാൾ വിളിച്ചാൽ ആ ഓമനപ്പേര് എല്ലാവരും വിളിച്ചോളുന്നുണ്ടോ? എന്ത് വിഡിത്തയാൾ ഈ പറഞ്ഞത്? ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ എഴുന്നേറ്റിട്ട് ടിപ്പുവിന്റെ പേര് അതല്ല എന്ന് പറഞ്ഞാൽ അയാളെ പ്രസംഗത്തിന്റെ ഗ്യാസ് പോവും. അതിന് പറയാൻ നമ്മളുണ്ടായില്ല ധൈര്യം? ധൈര്യമില്ലായിട്ടല്ല, പഠിക്കായിട്ടാ, പഠിക്കുന്നില്ല, അതാ പ്രശ്നം. അതാണ് നമുക്ക് നമ്മൾ